We have seen the in degree and out degree in a digraph. In a directed graph, what do you mean by in degree of a vertex? In degree of a vertex means number of edges. Number of edges with this given vertex as the terminal number. From in degree of the B point is in degree and the area. In degree and the degree of the B is the number of edges. Directed graph. Ini le, pada video yang pertama ini jadi maklumlah dengan dari mana, ada terminal node ini, terminal node ini, dari number of edges with this property, that is the number of edges which is the terminal node of this vertex is defined as the in degree. Similarly, what will be out degree? Out degree means the number of edges whose initial node is the given point or given node. Or given vertex. One vertex initial node I varunna edge-kalude ennam. Adaanu aa vertex-inte out degree. Similarly, the number of edges with the given vertex as its terminal node is defined as the in degree of that vertex. Ini adavallengil one vertex adu terminal node I varunna ethra edge-kalundo. Appo idu direction graph aanu yenikkana. Direction graph aanengil ഇത് അതിന്റെ ഇനീഷ്യൽ നോഡ് ഇത് അതായിരിക്കും ടെർമിനൽ നോഡ് ആയിരിക്കും അല്ലേ ഇതുപോലെ ഡയറക്ട് ഗ്രാഫ് എടുത്താൽ ഇങ്ങനെ ഡയറക്ട് ഗ്രാഫ് ആണെങ്കിൽ ഡയറക്ട് ഗ്രാഫ് ആണെങ്കിൽ ഇത് പ്രോപ്പർട്ടി ഉണ്ടാവും ഇത് അതിന്റെ ഇനീഷ്യൽ നോഡാണ് ഈ വെർട്ടെക്സിന്റെ സോറി എഡ്ജിന്റെ ഇത് ടെർമിനൽ നോഡ് എന്നാൽ ഇത് ടെർമിനൽ നോഡായി വരുന്ന എഡ്ജുകളുടെ എണ്ണം ഇതിന്റെ എന്തായിരിക്കും ഡിഗ്രി ഇതുകൊണ്ട് വണ്ണായിരിക്കും സിമിലർലി ഡിഗ്രി ഓഫ് ദീസ് വെർട്ടെക്സ് In degree of this vertex means ini terminal node ആയി വരുന്ന എത്ര എഡ്ജുകളാണ് ഈ ഒരു എഡ്ജ് മാത്രം എന്നാൽ ഏത് എഡ്ജ് എടുത്താലും ആ എഡ്ജിന്റെ ഡയറക്ട് ഗ്രാഫ് ആയത് കാരണം ഏത് എഡ്ജ് എടുത്താലും അതിന്റെ ഒരു പോയിന്റ് ടെർമിനൽ നോഡ് അടുത്ത് എന്തായിരിക്കും ഇനീഷ്യൽ നോഡുമായിരിക്കും എന്നാൽ ഈ പോയിന്റ് എടുത്താലും ഇത് ടെർമിനൽ നോഡായിട്ടുള്ള ഈ ഇൻ ഡിഗ്രി വൺ ആണ് ഇതിന്റെ ഔട്ട് ഡിഗ്രി എന്തായിരിക്കും വൺ ആയിരിക്കും ദാറ്റ് ഈസ് ഓരോ എഡ്ജുകളും ഇൻ ഡിഗ്രിയിലേക്കും ഔട്ട് ഡിഗ്രിയിലേക്കും എന്ത് കിട്ടും ഓരോ വണ്ണും ഇത് കൊടുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ അതുപോലെ എന്താണ് ഇങ്ങനെ ഒരു എഡ്ജ് എടുത്തു ഈ ഒരു എഡ്ജ് ഈ എഡ്ജ് എടുത്താൽ ഇത് അതിന്റെ ഇനീഷ്യൽ നോഡാണ് ഇതെന്തായിരിക്കും അസർ ടെർമിനൽ നോഡാണ് ഈ എഡ്ജ് എന്ത് ചെയ്യും ഈ വെർട്ടെക്സിന്റെ ടെർമിനൽ നോഡിൽ ഒരു വണ്ണം ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി സോ ഇൻ ഡിഗ്രി ഇതിന്റെ ഔട്ട് ഡിഗ്രി എന്തായിരിക്കും ഒരു വണ്ണായിരിക്കും ഏത് വെർട്ടെക്സിലും ഡയറക്ടർ ഗ്രാഫ് ആകുകയാണെങ്കിൽ ഏത് എഡ്ജിനും ഒന്നുണ്ടാവും ഒരു ഇനീഷ്യൽ നോഡും ഉണ്ടാവും ടെർമിനൽ നോഡും ഉണ്ടാവും ഇനീഷ്യൽ നോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ആ തന്നിരിക്കുന്ന വെർട്ടെക്സിന്റെ ഔട്ട് ഡിഗ്രിയുമാണ് അത് ടെർമിനൽ നോഡ് ആകുകയാണെങ്കിൽ ആ എഡ്ജ് കൊണ്ട് അതിന്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയിലേക്ക് എന്ത് കിട്ടും ഒരു വണ്ണം കിട്ടും ദാറ്റ് മീൻസ് ഓരോ എഡ്ജിനും ഓരോ എന്നായിരിക്കുന്ന ടെർമിനൽ നോഡും ഇനീഷ്യൽ നോഡും ഉള്ളത് കാരണം ഒരു എഡ്ജ് കൊണ്ട് തന്നെ ഇൻ ഡിഗ്രിയിലേക്കും ഔട്ട് ഡിഗ്രിയിലേക്കും ഓരോ വണ്ണം കിട്ടും എന്നാൽ രണ്ട് എഡ്ജ് ഉണ്ടെങ്കിലും രണ്ട് എഡ്ജ് ഉണ്ടെങ്കിലും ആ ഒരു പോയിന്റ് ഇൻ ഡിഗ്രി പറഞ്ഞത് ഒരു ടെർമിനൽ നോഡ് അടുത്ത് എന്തായിരിക്കും ഇനീഷ്യൽ നോഡുമായിരിക്കും എന്നാൽ ആ വെർട്ടെക്സിന് എഡ്ജ് കൊണ്ടുവന്നുണ്ടാവും ഇൻ ഡിഗ്രിയിലേക്ക് ഒരു വണ്ണം ഔട്ട് ഡിഗ്രിയിലേക്ക് ഒരു വണ്ണം വരും എന്നാൽ ടോട്ടൽ എന്തായിരിക്കും എന്നാണ് രണ്ട് എഡ്ജുകൾ ഉണ്ടെങ്കിൽ രണ്ട് ഇൻ ഡിഗ്രി ഉണ്ടാവും രണ്ട് എന്തുണ്ടാവും ഔട്ട് ഡിഗ്രി ഉണ്ടാവും ദാറ്റ് മീൻസ് ഇൻ ഡിഗ്രികളുടെ എണ്ണവും ഔട്ട് ഡിഗ്രികളുടെ എണ്ണവും എന്തായിരിക്കും സെയിം അല്ലേ അത് മാത്രമല്ല ദേ ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ് ഓക്കെ അതാണ് അടുത്തത് തിയറം ലെറ്റ് ഇറ്റ് ക്യാപിറ്റൽ ജി വി ഇ ബി എ ഡയഗ്രാഫ് ഡയഗ്രാഫ് മീൻസ് എ ഡയറക്ട് ഗ്രാഫ് ദെൻ ഇത് സം ഓഫ് ദി ഇൻ ഡിഗ്രീസ് യു ബിലോങ്സ് ടു വി ഇൻ ഡിഗ്രി യു അതായത് ഇൻ ഡിഗ്രി ഉള്ള വെർട്ടെക്സുകളുടെ എണ്ണം ഇൻ ഡിഗ്രി യു ആ വെർട്ടെക്സ് സെറ്റിനകത്തുള്ള ഓരോ വെർട്ടെക്സിന്റെ ഇൻ ഡിഗ്രീസിന്റെ സം എന്നാണ് സം ഓഫ് ദി ഇൻ ഡിഗ്രീസ് ഓഫ് ദി വേരിയസ് വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഔട്ട് ഡിഗ്രീസ് ഓഫ് ദി വേരിയസ് വെർട്ടെക്സ് ആൻഡ് ദേ ആർ ഈക്വൽ ടു ദി നമ്പർ ഓഫ് എഡ്ജസ് അന്ന ഒരു എഡ്ജ് കൊണ്ട് ഒരു എഡ്ജിന് എന്താ ഒരു ഇനീഷ്യൽ നോഡ് കൊണ്ട് ഒരു ടെർമിനൽ നോഡ് ടെർമിനൽ നോഡായി വരുന്ന പോയിന്റിന്റെ ഇൻ ഡിഗ്രി വണ്ണാണ് ഇനീഷ്യൽ നോഡായി വരുന്ന വെർട്ടെക്സിന്റെ ഔട്ട് ഡിഗ്രി വണ്ണാണ് അന്നേരം ഒരു എഡ്ജ് ഒരു ഇൻ ഡിഗ്രി ഒരു ഔട്ട് ഡിഗ്രി കൊടുക്കും എത്ര എഡ്ജ് ഉണ്ടോ അത്രയും ഡിഗ്രീസും ഔട്ട് ഡിഗ്രീസും ഉണ്ടാവും
Okay? And sum of the degrees is equal to sum of the out degrees equal to number of edges. In a diagraph, sum of in degree is equal to sum of out degree of the various vertices is equal to number of edges. The reason is that each edge contributes a 1 to both in degree and out degree. Karnathana, each edge has an initial directed edge, each directed has an initial node and a temporal node. The next concept, complete graph. Complete graph. Complete graph K. Then the complete graph on n vertices. N vertex, the moon vertex is a complete graph on the and after the layer. E the end pair of vertices is the And moreover, that graph must be a simple graph. Then, if the vertex is a complete graph, that is denoted by K3. Then, K3 is a simple graph. Simple graph means there is no parallel edges or loops, multiple edges. Either the vertex name, or പിന്നെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണ് പ്രോപ്പർട്ടി എന്നറിയോ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് എഡ്ജ് എടുത്താലും അതിനെ കണക്ട് ചെയ്യുന്ന എന്തുണ്ടാവും ഒരു എഡ്ജ് നമ്മൾ ഇത് മൂന്ന് വെർട്ടെക്സുകളാണെങ്കിൽ ഡിസൈൻ കംപ്ലീറ്റ് ഗ്രാഫ് ഡിനോട്ടഡ് ബൈ കെ നമ്മൾ എല്ല വെർട്ടെക്സുകളുള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഡിനോട്ടഡ് ബൈ കെ ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ എൻ വെർട്ടിസസ് ഈസ് ദി സിമ്പിൾ ഗ്രാഫ് അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കും That contains exactly one edge between each pair of distinct edges. Either two distinct edges are there, but they connect to each other. That is our edge graph. Any vertex will be there. Simple graph. Angle of that graph is our graph. We call it a complete graph. Complete graph K. Our complete graph is the vertices. See, we can see this one. Okay, two vertices are there. Any two vertices are there, I am connecting the edge to that. This is complete graph with the two vertices K. This is an isolated node matra. This is a complete graph with the one vertex K. One vertex matra is K. This is K2. This is K3. What do you mean by K4? K4 is four vertices are there. Any two vertices are there, I am connecting the edge to that. A simple graph is there. Vertex 1, 2, 3, 4, 4 vertex. Then, either any vertex is that, other than the other two, the other two. P or D in the area, the other link, and the other one, it is not complete graph. Complete graph is a property. N vertex is a graph, moreover, it is a simple graph. At any two distinct vertices, there should exist an edge between them. What is the edge? What we call a complete graph. Then what is that? This is that 1, 2, 3, 4, 4 vertex. Either end vertex is the other, either end diagram, either end diagram, other connected in the edge, distinct edge. Therefore, it is K4. Complete graph with the 4 vertices, K4. This is the vertex 1, 2, 3, 4, 4 vertex. Either at the vertex of the other, other than the other, 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 A graph with the 5 vertices, and moreover, it is a simple graph with the 5 vertices, and again, there should exist an edge between any two vertices, any two distinct pair of vertices. In the pair of the diagram, in the diagram, I am going to give the edge of one, and the one, and the anti vertex. Anti vertex. Either under the pair of the diagram, I am going to give the edge of the edge. That is complete gear on a graph with the 5 vertices. The next is one. Is it complete graph with 6 vertices? This is K6. K6 is only any vertex of the diagram that is connected in the diagram. This is the connected edge of the diagram.
V1, V2, V3, V4, V5, V6, and moreover, V1, V2, V2, V3, E3, and then E4,
if for the V4 on the V1 day. Ini E graph ni ada juga macam ni, ini ada ni, ini sama. Ida ni kita ada macam ni, V1, V2, V2, V3, V3, V4, V4 to V1. Mana 4 leh, mana 2, mana 3, mana 4, mana 5. Mana ini ada ni, mana ada ni, mana tu? Ada C4 aja. Ini ada ni, mana tu? C3 aja. Mana? Jadi ini kan ini tinggi, saya kata bisnis ada ni, mana itu makar dia. Ini yang ada ni, mana tu? Anjir vertex orang tu saya. Yang orang terlebih yang orang tengah usaha ni, this is C6, lah. V1, V2, V3, V4, V5, V6. V1 to V2, E2 adalah orang jadi E3, E itu kan T net je. Ini last V5 to V1 one, V6 to V8. That is saya. The next one will be a V. V itu mana? Ini adalah cycle. Of order 3, like cycle with 3 vertices are. Now the first one is the cycle CL. N vertices for the cycle consists of N vertices V1, V2, V3, etc. N vertex are the N edge are the moreover, every time we have the same thing. That is VN to V1. V1 to V2. That is VN to V1. This edge connecting VN to V1. Every time we have the same thing. Anggaplah graf ni adalah part B untuk cycle. Ini inti cycle. Ini adalah dia dalam additional life we add one vertex. Ini graf ni adalah ini beri vertex add ini. Ini tu orang yang cikgu vertex itu ini add ini adalah vertex yang kita connect ini. Graf itu adalah yang adalah part B untuk cycle of order 3 atau C3. Nampak ni kan? Ini cycle C3 ya. Nanti kita baru lihat jadi vertex add ini. Ini D vertex, baki orang N vertex itu orang yang di edge itu 90. Now this is what we call a V of order 3, V3, W3. Then this is W4. Like W4 itu mana? Ini jadi nanti korang edge ada ini. Ini D dalam E pada vertex itu orang yang di 90. Berapa kita jadi orang baki call W4. This what is this? Ini adalah V1, V2, V3, V4, V5 to V1. Ini adalah cycle C5. An C5 ni adalah dia nama beberapa vertex ada. Perkara ini adalah vertex ada. Ia dengan semua vertex itu, baki adalah semua vertex itu dengan main dengan dia nama point. Then this is ini adalah yang kita semua tahu. W5. This is W5. Wheel with 5 vertices. Wheel with 5 vertices means to consider a cycle with 5 vertices and add it now. Now we obtain the V, W, N. N vertex over a V which we denoted by W, N. When we add an additional vertex to the cycle CN, V cycle with C6 on. Add additional vertex. One vertex will be another add. In vertex area. And connect this vertex, the vertex in it, baki orla illa connect this vertex to each of the n vertices. Then as here nata yada baki orla illa vertex mahi connect here. E vertex mahi connect here. Idu mahi connect here. Idu yana. This one. This is W6. So, that is cycles and units. Cycles means for a graph with n vertex here. Evada thotengi avada thana vandu veendu endu cheyyanum ennu avasaanikkum. Angane vandhal adaan edukku arthamakkunnathu a cycle. Pakshe namukku ivide ingane eduthu vichariyikkam ivide ingane namukku varachu kaniyal idu endha 1 2 3 4 4 vertex ulla cycle aanu. Allade idu mottham endha endanu 5 vertex ulla cycle aanu. Nah, 4 vertex itu cycle ada yang kita dah lihat, dan 5 vertex itu cycle ada, 5 vertex itu orang dah. Last set itu W5 itu sendiri V5, V1, V2, V3, V4, V5, V5 itu V1 aja ni. Ini kita nak tahu lagi ni, dan abi add one more vertex, one additional vertex, and add, ni kita connect those vertex with the all other vertices. Anda nak tahu lagi ni, berapa vertex kita tu, dan lama yang kita ini nak tahu lagi ni. A
AV, W5, W6, etc. That is cycles and wheels. Whatever you call cycles, wheels, closed figures. Wheels and that is one cycle. Additional item vertex would be done. Well, cycle is the next one. Wheel is the model. Cycle is the wheel. The model. Wheel is the model. That is cycles and wheels of order CN and W. Neither of the same thing. Next, we consider another very important graph known as bipartite graph. Bipartite, B-I-P-A-R-T-I-T, bipartite graph. Bipartite, that means a graph in bipartite, and that is partition D. And the vertex set in and that is D, and it's a bimixer and that is the other. Bipartition, bipartition D. For example, we consider this graph G. That graph G with the vertex set here on V1, V2, V3, V4, V5. V1, V2, V3, V4, V5. That is the vertex set. Then next you consider E set is V1, V2. V1, V2 as set name denoted by V1. And again V3, V4, V5. At the set. V1 means set in vertex set in V1, V2. V2 is V3, V4, V5. And then it is A, B, E. It is C, D, E. It is A, B, it is C, D, E. Then, A the edge of the loop, your edge of the loop. I edge of the loop and the property of the area. It connects a vertex in this set V1 and in this set V2. Another vertex in V2. Now, we have to use the E edge V1, V5. That edge property is that connecting V1 and the other one is the V1 and the other set in the vertex. So, V2 with the vertex. That is a simple graph. Now, next you can see this vertex V2, V4. That V2, V4 is the E edge. I enter the area and the Uri vertex is set in the vertex of the area is set in the one. Angana one, that graph is known as a bipartite graph. Now, what is the vertex set of this graph? E graph in the vertex set is V1, V2, V3, V4, V5. I know the number of the let V1 is equal to V1. V1, the capital V1 is equal to set. The vertex set in V1, V2, and the capital V2 is equal to V3, V4, V5. V2 is equal to V3, V4, V5. A edge of the graph, we consider any edge of the graph. Any edge of the graph means that edge connects a vertex in V1 and a vertex in V2. A edge of the area, you know, and the only vertex in V1 is another vertex in the area. The capital V1 is another vertex in the area, V2. And more, what is V? The vertex set of this graph is V1, V2, V3, V4, V5. That is V1 unit V2 and V1 unit V2. Then we say this V1 and V2 form a partition of the vertex set of this graph. Partition of the vertex set of the graph. Then what do you mean by a bipartite graph? A bipartite graph means it is a simple graph. A simple graph idea. That is the vertex set. That G, V is the vertex set. We can partition. We can partition or and substitute. With this property, every edge of the graph, that is the one vertex in the area. V1 is the other vertex in the area. V2 is the area. അങ്ങനെ രണ്ട് സെറ്റുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഏതിനെ വെർട്ടെക്സുകളെ ഈ പറയുന്ന V1, V2 എന്ന രണ്ട് സെറ്റുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആൻഡ് വിത്ത് പാർട്ടീഷൻ V1 ആൻഡ് V2 ഓക്കെ എ സിമ്പിൾ ഗ്രാഫ് GV മീൻസ് വെർട്ടെക്സ് സെറ്റ് ഈസ് വി ആൻഡ് എംപ്റ്റി സെറ്റ് ഈസ് ഈസ് കോൾഡ് എ ബൈപാർട്ടൈറ്റ് ബൈപാർട്ടൈറ്റ് എന്ന് പറയുന്നത് If its vertex set V, our vertex set V can be partitioned into two distinct
V1 and V2. It is a vertex section of V1, V2, V3, V4, V5. That is the end subset of the partition. In case of the V1, V2, that is the capital V1. V3, V4, V5, that is the capital V2. And the vertex section can be subdivided into two subsets, only V1 and V2, such that in the property, every edge in the graph, and graph number two, edge in the third, graph connect a vertex in V1 and a vertex in V2. Edge in the one point in V1 is another point in the V2 domain. Or every edge connects a vertex in V1 and V2. Another one, which will be property of if V1 is the capital V1 is there, then V1 V2. Other connected in the capital V2 and the base of the V3, V4, V5. If a parasite connected in the edge of that. Or in a V1 in the edge of the V1 in the edge of the point of V2 in the edge. That is no edge in G connects either two vertices in V1. V1 is the only vertex connected in the edge of that. അല്ലെങ്കിൽ V2 വിലുള്ള ഏതെങ്കിലും രണ്ട് വെർട്ടക്സുകളെ കണക്ട് ചെയ്യുന്ന എഡ്ജ് ഉണ്ടാകുന്നത് ഏത് എഡ്ജ് എങ്ങനെയായിരിക്കണം ഒരു എൻ പോയിന്റ് V1 അടുത്ത എൻ പോയിന്റ് എന്തായിരിക്കണം V2 ആയിരിക്കണം അതാണ് നോ എഡ്ജ് ഇൻ G കണക്ട്സ് ഐദർ ടു വെർട്ടിസസ് ഇൻ V1 ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാകുന്നത് അഥവാ ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ക്യാപിറ്റൽ V1 ഉള്ള രണ്ട് വെർട്ടക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജ് എന്നാണ് അങ്ങനെ വരുന്നത് എപ്പോഴും ഏത് എഡ്ജ് എടുത്താലും അതിന്റെ ഒരു പോയിന്റ് എവിടെയായിരിക്കണം V1 ആയിരിക്കണം അടുത്ത പോയിന്റ് V2 ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടെങ്കിലും ആ എഡ്ജിന്റെ രണ്ടൽ പോയിന്റ് എവിടെയായിരിക്കും ക്യാപിറ്റൽ V1 ആയിരിക്കും അതുപോലെ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇവ കൺസിഡർ എഡ്ജ് കണക്ട് V3 ആൻഡ് V4 ദാറ്റ് ഈസ് ദാറ്റ് എഡ്ജ് കണക്ട്സ് ടു വെർട്ടിസസ് വെർട്ടിസസ് ഇൻ V2 ആണ് അങ്ങനെ ഏത് എഡ്ജ് എടുത്താലും അതിന്റെ ഒരു പോയിന്റ് V1 അടുത്ത പോയിന്റ് V2 അങ്ങനെ ക്യാപിറ്റൽ വിയെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സെറ്റുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബൈ പാർട്ടിറ്റ് ഗ്രാഫ് നോ എഡ്ജ് ഇൻ ജി കണക്ട്സ് ഐദർ ടു വെർട്ടിസസ് ഇൻ V1 ഓർ ടു വെർട്ടിസസ് ഇൻ V2 ഇനി വെൻ ദിസ് കണ്ടീഷൻ ഫോൾസ് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വാട്സ് കണ്ടീഷൻ അത് വെർട്ടെക്സ് സെറ്റ് വി ക്യാൻ ബി സബ്ഡിവൈഡഡ് ഇൻ ടു സബ്സെറ്റ്സ് V1 ആൻഡ് V2 And every edge has one vertex in V1 and the other vertex in V2. We call the pair V1-V2 a bipartition of this edge G of 2. Very V1-V2, we call a bipartition of the vertex set V of 2. Second, another bipartite graph. And the vertex set in India, but the grant subset of argument. Disjoint subsets. അതിന്റെ യൂണിറ്റ് എടുത്താലും ബി ആയിരിക്കും പക്ഷെ ഏത് എഡ്ജ് എടുത്താലും എന്തായിരിക്കും എന്നറിയാം അതിന്റെ ഒരു എൻ പോയിന്റ് V1 അടുത്ത എൻ പോയിന്റ് എന്തായിരിക്കും V2 ആയിരിക്കും അങ്ങനെ വന്നാൽ ദാറ്റ് ഗ്രാഫ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് V1 ആൻഡ് V2 ദാറ്റ് സബ്സെറ്റ്സ് ഫോം എ പാർട്ടീഷൻ ഓഫ് ദി വെർട്ടെക്സ് സെറ്റ് V ഓഫ് G കൺസിഡർ ദിസ് ഗ്രാഫ് ഈ ഗ്രാഫ് എടുത്താൽ ഇതിന്റെ വെർട്ടെക്സ് സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് V1, V2, V3, V4, V5 The next you define capital V1 is equal to capital V1 is equal to V1 V2 and capital V2 is equal to V3 V4 V5 ഇത് മൂന്ന് മടങ്ങുന്ന ആ സെറ്റ് വെർട്ടെക്സ് അടങ്ങുന്ന സെറ്റ് ആണ് V2 then what is V1 union V2 V1 union V2 is equal to V and moreover every edge in this graph satisfies this property its one endpoint is in V1 and the other endpoint is in V2 അല്ലെ അതല്ലെങ്കിൽ എവറി എഡ്ജ് കണക്ട്സ് എ വെർട്ടെക്സ് ഇൻ V1 ആൻഡ് വെർട്ടെക്സ് ഇൻ V2 ഓർ ദിസ് ഈസ് എ ബൈ പാർട്ടൈറ്റ് ഗ്രാഫ് വിത്ത് പാർട്ടീഷൻ V1 V2 സെക്കൻഡ് ദ നെക്സ്റ്റ് ആണ് C6 വി ഹാവ് ഓൾറെഡി സീ C6 വാട്ട് ഇസ് C6 ചെയിൻ ഓഫ് 6 വെർട്ടിസസ് ചെയിൻ ഓഫ് 6 വെർട്ടിസസ് നമ്മളല്ല ഹെക്സഗണിന്റെ ഷേപ്പിനകത്ത് 6 വെർട്ടിസസ് അത് നമുക്ക് ഇങ്ങനെ എടുക്കാം നോക്കൂ V1, V2, V3, മൂന്ന് വെർട്ടെക്സ് അതായത് V4, V5, V6 ടോട്ടൽ ഫോമിൻ വെർട്ടിസസ് 6 വെർട്ടിസസ് ദെൻ V1 ടു V4, V4 ടു V2, V2 ടു V5, V5 ടു V3, V3 ടു V6, and V6 ടു V1
That means it is saying that E vertex was it. Now V1 to the right, V1 to V4, V4 to V2, V2 to V5, V5 to V3, V3 to V6, V6 to V1. Now, this is the chain of six vertices. Second, is it a bipartite graph? It is C6, chain of 4 to 6, 6 vertices. It is a bipartite graph. Then, if G is equal to this C6, then what is the vertex set of G? The vertex set of G is equal to set to V1, V2, V3, V4, V5, V6. The next you define capital V1 is equal to, define capital V1 is equal to V1, V2, V3, V1, V2, V3. And capital V2 is equal to V4, V5, V6. Capital V2 is equal to V4, V5, V6, not V3, V4, V5, V6, right? V4, V5, V6, V5, V6. And disjoint, it is not the number, it is not the number, pro, then disjoint. And again, what is V? V is equal to our vertex set, any graph in the vertex set, V is equal to V1, V2, V3, V4, V5, V6. That is V1 unit V2. That is, the vertex set V is equal to V1 unit V2. The next you can say any vector, any vector, for example, this set. I am doing the other vertex set of V1, at the vertex set of V2. Now, what is it? What vertex set is there in the origin? Vertex in the center, the origin vertex of V1 and I am at the V2. And then the V1, capital V1 is equal to set V1, V2, V3. Is it not the other energy? Is it not the other energy? But I'm not in the other capital V2 is equal to what is V2, V4, V5, V6. Where the connected to it? Let I pass into the no engine G connects either two vertices of V1. V1 is the new other end of the taxi, V2 is the new other end of the taxi connected to the other body. Here the today property, whatever taxi are connected to the one vertex V1 in it, V2 today, all of the taxi are connected to the jet. And again, every vertex has its one endpoint in V1 and the other endpoint in V2. That is, this is C6. C6 is the material divided by C6. Then this C6 is equal to this graph G is equal to V1 unit. G is a bipartite graph. With the partition V1 unit. And V1 unit V2 is equal to the V. And moreover, every edge has one endpoint in V1 and the other endpoint in V2. Or this is, that means this is C6. C6. The chain of with the six vertices, C6 is a bipartite graph. Or this is an example for a bipartite graph. The bipartite graph are the property that we have. That is the vertex set in it. The subset of the matter. We have capital V1 and capital V2. With this property, A the engine name, or endpoint in V1 and I think, you know, at the endpoint of the area, you know, V2 to the matter. അതുപോലെ തന്നെ വി വണ്ണിൽ തന്നെയുള്ള രണ്ട് എഡ്ജുകൾ വി വണ്ണിൽ തന്നെയുള്ള രണ്ട് എഡ്ജുകൾ തമ്മിൽ എന്തുണ്ടാവില്ല ഒരു എഡ്ജ് ഉണ്ടാവില്ല ഈ രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ എന്തുണ്ടാവില്ല നോ എഡ്ജ് അതാണ് നോ എഡ്ജ് കണക്ട്സ് എനി ടു വെർട്ടിസസ് ഓഫ് വി വൺ ഓർ വി ടു ഏത് എഡ്ജിന്റെ പ്രോപ്പർട്ടി ഒരു പോയിന്റ് വി വണ്ണിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കും വി ടു ആയിരിക്കും ദാറ്റ് ഈസ് ദിസ് ഈസ് എ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ദി സി സിക്സ് ഈസ് ആൾസോ എ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് സെക്കൻഡ് That is bipartite graph. Partition. Bipartite partition. Partition G. Randite partition G. Vertex set V, V1, V2. And then the subset of the partition G. And one property, one vertex in the A, that one vertex in V1, and the vertex in the A, V2. Second, that is bipartite graph. And the same way, save it in order.